ഈ സനോബറിന് വന്ന സ്ഥിതി ഇനി ആർക്ക് വരാൻ പാടില്ല. രണ്ടു കൊച്ചുകുട്ടികൾ, ഒരു കുടുംബം പോയില്ലേ. അപ്പോഴേ ആ തലച്ചോറൊക്കെ മരിച്ച് അവരെന്തുമാത്രം ഉപദ്രവിച്ചതായിരിക്കും. രണ്ട് സൈഡും പോലീസ് ഇരിക്കണ കണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോ ചാടിയാലും അവരെ ഉപദ്രവം സഹിക്കാത്തോണ്ട് ചാടിയ ആവാനായിരിക്കും. എന്റെ കുട്ടിയെ ഞാൻ നിങ്ങളെ കയ്യിൽ സംരക്ഷിക്കാനാണ് തന്നത്. നിങ്ങളിപ്പൊ കൊന്നു തന്നത് എന്തിനെന്ന് ഞാൻ കേട്ടിട്ട് അയാൾ ഒരക്ഷരം ഉണ്ടണില്ല. എനിക്ക് സത്യം അത് അറിയണം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് പോലീസുകാരന്മാരുടെ ഭാഗത്തു നിന്ന് വന്ന കൈപ്പിഴ തന്നെയാണ് അവർ. സനോഫറിന്റെ ഭാര്യ മാതാവാണല്ലേ? ഞാൻ എന്റെ പേര് റമില. എന്റെ മോളാണ് സനോഫർ കല്യാണം കഴിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി മദ്യപിച്ചിട്ട് വന്ന് ഇവിടെ നിന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കി. അപ്പം കുടിക്കുമ്പോൾ ആളിനൊരുമാതിരി വയലൻ്റ് പോലെയാണ്. ഇവിടെ വന്ന് ഓരോന്ന് നശിപ്പിച്ചുകൊണ്ടിരുന്നു, അവളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ പൂന്തറ പോലീസിലൊന്ന് ഫോൺ ചെയ്ത് രണ്ട് പോലീസുകാർ വന്ന് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ കണ്ണാടി ചില്ലൊക്കെ കയ്യിൽ പൊത്തു കയറി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ഞങ്ങളെയും കൂടെ വിളിച്ച് ഞങ്ങളും പോയി. അവിടെ പോയി കൈ സ്റ്റിച്ചൊക്കെ ഇട്ട് വീണ്ടും ഇവിടെ തിരികെ കൊണ്ടുവന്ന് അവർ നിൽക്കേ തന്നെ ഇവിടെ കിടന്ന് വീണ്ടും ബഹളവും അവളെ അടിക്കണം ഇവിടെ മക്കളെയും കൊണ്ട് പാതിരാത്രി ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എതിർത്ത് പോലീസിൻ്റെ പറഞ്ഞ് ഇന്നൊരു രാത്രിത്തേക്ക് നിങ്ങളൊന്ന് കൊണ്ടുപോയി ഒന്ന് സംരക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അവൻ്റെ ബോധം തെളിയുമ്പോൾ ഞാൻ വന്നിറക്കി കൊണ്ടുവരാം ഇന്നൊരു രാത്രി കൊണ്ടുപോകാൻ പറഞ്ഞ് അവരിവിടെ നിന്ന് ആദ്യം കൊണ്ടുപോകില്ല എന്ന് എതിർത്ത് നാട്ടുകാരെല്ലാം പറഞ്ഞ് ഇന്ന് അവൻ്റെ ബഹളം ഒന്ന് ഒതുക്കാൻ വേണ്ടി ഇന്നൊരു രാത്രി കൊണ്ട് നിങ്ങളവിടെ ഇട്ടിരുന്നാൽ മതി, ഞങ്ങൾ ഞാൻ വന്ന് കൊണ്ടുവരാം ഞാൻ വീണ്ടും പറഞ്ഞ്. അങ്ങനെ അവർ കൊണ്ടുപോയി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിക്കുകയാണ് അനന്തപുരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന്. അപ്പോൾ ഞാൻ കേട്ട എന്തിനങ്ങനെ നിങ്ങൾ കൈക്ക് മാത്രം കുഴപ്പമുള്ളായിരുന്നു ഇവിടെ വെച്ച് കൈ തനിയെ കണ്ണാടി പൊട്ടിച്ചപ്പം വന്നതാണ്, അല്ലാതെ ആരും ഉപദ്രവിക്കില്ല, ആരും ഇവിടെ നിന്ന് ആരും ഉപദ്രവിച്ചിട്ടില്ല. ആ ഞാൻ കേട്ട എന്തിനനന്തപുരി കൊണ്ട് അത് നിങ്ങൾ വരേ ഞങ്ങൾ പറയാൻ പറഞ്ഞ് ഞാൻ വരൂല. ഞാനും കൂടെ നിൽക്കുകയാണ് കോട്ടയ്ക്കകത്ത് വെച്ച് ഈ കൈക്ക് മരുന്ന് വെച്ചത്. ഇനി എന്തിന് വീണ്ടും നിങ്ങൾ അനന്തപുരി കൊണ്ട്? വീണ്ടും അവർ ഞങ്ങൾ പോവാത്തോണ്ട് പോലീസ് വണ്ടി ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഞാൻ പോയില്ല. വീണ്ടും അവർ അവിടെ നിന്നിട്ട് വീണ്ടും വിളിക്കുകയാണ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വരണം വരാതിരുന്ന് നോക്കില്ല. അങ്ങനെ എൻ്റെ മോൻ പോയി നോക്കിയപ്പം വെന്റിലേറ്ററിലാണ്. അവരിൽ കാരണം കേട്ടപ്പോൾ അവർ പറഞ്ഞു പോലീസ് വാഹനത്തിൽ നിന്ന് എടുത്ത് ചാടിയിരുന്നു. പക്ഷെ അങ്ങനല്ല, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കൂല. ഇവിടെ നിന്ന് നാല് പോലീസുകാർ അടച്ചുമൂടിയ വണ്ടിയിലാണ് കൊണ്ടുപോയി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട്. അതിൽ നിന്ന് എങ്ങനെ ചാടാൻ പറ്റും? അഥവാ ചാടിയാലും അവരെ ഉപദ്രവം സഹിക്കാത്തോണ്ട് ചാടിയ ആവാനായിരിക്കും സാധ്യത. രണ്ട് സൈഡും പോലീസ് ഇരിക്കണ കണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ പിന്നെ അതെങ്ങനെ ചാടി? പക്ഷെ നമ്മൾ വെന്റിലേറ്ററിൽ കണ്ട അവസ്ഥ കണ്ട മാഡത്തിന് പോലും അത് കണ്ട. അപ്പോഴേ ആ തലച്ചോറൊക്കെ മരിച്ച് അപ്പം അവരെന്തുമാത്രം ഉപദ്രവിച്ചതായിരിക്കും. ഈഞ്ചക്ക ജംഗ്ഷനിൽ കൊണ്ടുകൊണ്ട് ഈഞ്ചക്ക കൊണ്ടുപോയാണ് വണ്ടിയിൽ നിന്ന് വീഴുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഈ പൂന്തറ സ്റ്റേഷൻ ഇവിടെ നിന്ന് അടുത്താണ്, ഇവിടെ നിന്ന് അടുത്ത റോഡാണ് സ്റ്റേഷൻ. പിന്നെ അവർ ഈഞ്ചക്ക കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. അത് ഞങ്ങൾ ഇവിടെ ആണുങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കോട്ടയ്ക്കകത്ത് വീണ്ടും മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയെന്ന്. അവർ ഞങ്ങളെ പറഞ്ഞ ക്യാസ് എടുത്തിട്ടില്ല. ഈ ക്യാസ് എടുക്കാത്ത വ്യക്തിയെ എന്തിന് മെഡിക്കലിൽ കൊണ്ടുപോയി? ഞാൻ കേട്ട് മെഡിക്കൽ എടുക്കാൻ, അത് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ വീണ്ടും പറയണം വാനിൽ നിന്ന് ചാടി. പക്ഷെ ഞാൻ പറഞ്ഞ് ഈ വാനിൽ നിന്ന് ചാടാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് തുറന്ന ജീപ്പിൽ ഒരു പോലീസ് കൊണ്ടുവന്നു. ഇത്രയും അക്രമം കാണിക്കുന്ന ഒരു വ്യക്തി അവർ ഒരാളായിട്ട് കൊണ്ടുപോകണം, അത് അവർ ചെയ്ത തെറ്റല്ലേ? അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ ചാടിയാലും വരണം മുറിവല്ല ഇത്. അത് ഞങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. അതിനെ ആര് കണ്ട ഡോക്ടറിനായാലും അത് മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചാടിയ ഒരു വ്യക്തിക്ക് ഇത്രയും മുറിവ് വരില്ല. തലച്ചോറ് അപ്പോഴേന്ന് നിശ്ചലമായി. ഒരു കണ്ണ് കറുത്ത കളറിൽ കിടക്കണം. ബാക്ക് അടിച്ച് വീഴുന്നാലും കണ്ണിന് വരേണ്ട ഒരു കുഴപ്പമില്ല. പിന്നെ വാരിയെല്ലൊക്കെ പൊട്ടിപ്പോയെന്നു. ഈ ചെറിയൊരു ജീപ്പിൽ നിന്ന് സ്ലോവ് ഒരു പയ്യൻ കണ്ടതാണ്. സ്ലോവ് ചെയ്തപ്പോൾ എന്തോ വന്ന് വീഴുന്നെന്ന്. സ്ലോവ് വണ്ടി വന്ന് സ്ലോവ് ചെയ്യണേണ്ട് എന്തോ വന്ന് വീഴുന്നെന്ന്. അപ്പോൾ സ്ലോവ് ചെയ്യണ ഒരു ഈ ജീപ്പിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി വീഴുന്നാലും ഇങ്ങനത്തെ അവസ്ഥ വരൂല. വാരിയെല്ല് പൊട്ടിപ്പോയി, ശ്വാസകോശത്തിൽ മുറിവുണ്ടെന്ന് പറയണ, തലച്ചോറ് മരിച്ചെന്ന് പറയണ. ഇത് അവർ
എന്തോ ഉപദ്രവിച്ചത് എന്നെ ഉപദ്രവിച്ച അവനെ കൊണ്ട് അവിടെ ഇടാൻ പോയപ്പോൾ ആരോ കണ്ടതിൻ്റെ പേരിൽ അവർ അനന്തപുരിയിൽ എത്തിച്ചു എന്നേ ഞാൻ പറയും. അവരുടെ പേരിൽ എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ. പോലീസ് പൂന്തറ പോലീസിൻ്റെ എനിക്ക് ആക്ഷൻ എടുക്കണം, അതെനിക്കറിയണം. ഞങ്ങൾ ഇപ്പോൾ ആ പയ്യൻ്റെ എൻ്റെ മരുവൻ്റെ ആളിൽ പറയണത് ഞാൻ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തെന്ന്. എൻ്റെ പേരിനെ തെറ്റുവരാൻ എനിക്ക് സാധ്യത ഇല്ലയെന്ന് എനിക്കറിയാം. ഞാൻ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 രാത്രി അവരൊക്കെ പോലീസ് എന്ന് പറയുന്ന സംരക്ഷണം കൊടുക്കേണ്ടവരാണ്. അവരീ കൊല ചെയ്ത ഇനി നാട്ടിൽ പയ്യന്മാരുണ്ട്. ഈ സനോഫറിന് വന്ന സ്ഥിതി ഇനി ആർക്ക് വരാൻ പാടില്ല. 2 കൊച്ചുകുട്ടികൾ, 1 കുടുംബം പോയില്ലേ? നമുക്കിതിൻ്റെ അറിഞ്ഞിരിക്കണം, എനിക്കിത് അറിഞ്ഞിരിക്കണം. ഇന്ന് എന്താണ് ഇത് സംഭവിച്ചത്? CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും കിട്ടിയതായിട്ട് അങ്ങനെ എന്തെങ്കിലും പോലീസ് പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറയില്ല. നമുക്കതെല്ലാം അറിയണം. എനിക്ക് ഞാൻ ഇപ്പോൾ പരാതി കമ്മീഷണർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാക്കണം, എനിക്കറിയണം. അതിന് ഏത് ചാനലിൽ വേണമെങ്കിലും ഞാൻ വരാം, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയേ പറ്റൂ. ഇവിടുന്ന് കൊണ്ടുപോയ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് 4 ദിവസം മെഡിക്കൽ കോളേജിൽ പിന്നെ അഡ്മിറ്റ് ചെയ്ത്? അവിടെയും ഡോക്ടർ ഇതൊക്കെ തന്നെ പറഞ്ഞു, തലച്ചോറ് മരിച്ചിട്ടുണ്ട്. അവർക്കും പോലീസ് ചെയ്തു എന്നുള്ള ഒരു ഇത് തന്നെ അവർക്കും പറയാനുള്ളത്. പുള്ളിയുടെ വീട്ടുകാരെന്താ പറയുന്നത്? വീട്ടുകാർ പറയുന്നത് പോലീസിൽ കൊണ്ടുപോകും മുമ്പേ ഞാൻ വീട്ടുകാരെ വിളിച്ചിരുന്നു. എന്നുവെച്ചാൽ പോലീസിൽ ഞാൻ വിളിക്കും മുമ്പേ, അതിനുശേഷമാണ് ഞാൻ പോലീസ് ആദ്യം അവരെയാണ് ഞാൻ വിളിച്ചിട്ടുറങ്ങി. ഇന്ന് അവൻ്റെ ഉമ്മായി വിളിച്ചിട്ടുറങ്ങി, ഇന്നൊരു രാത്രി നിങ്ങൾ കൊണ്ടുപോയി, നാളെ രാവിലെ ഞാൻ വന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് ഇങ്ങ് വിട്ടാൽ മതി. അപ്പോൾ ഞാൻ പോലീസിൽ, അത് അവർ പറഞ്ഞു നിങ്ങൾ പോലീസിൽ വിളിക്കേ, എന്തോ ചെയ്യും, ഞങ്ങൾക്ക് ഇതിന് ഉത്തരവാദിയില്ല. ഇപ്പം അവർ പറയണത് ഞാൻ പോലീസിന് പിടിച്ചു കൊടുത്ത് കൊന്നെന്നാണ് പറയണത്. അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ അത് മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ പേരിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അവർ പറയാൻ കാരണം ഇപ്പം ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അവർ പറയണത് ഞാൻ പോലീസിൽ വിളിച്ചത് കൊണ്ടാണ്, അവർ കൊണ്ടുപോയത് കൊണ്ടാണ്. ഞങ്ങളെന്തോ ഇവിടെന്നേ ഞങ്ങൾ ഉപദ്രവിച്ചു വിട്ടെന്ന്. പക്ഷെ നാട്ടുകാർ കണ്ട് ഇവിടെ നിന്ന് ആരും എൻ്റെ ശരീരത്തെ കൈവച്ചിട്ടില്ല. ഞങ്ങളാരും അങ്ങനെ ചെയ്യൂല. എൻ്റെ മോനെപ്പോലെ നോക്കണ ഒരു വ്യക്തിയെ ഞാൻ ചെയ്യൂല. ആരും ഒന്നും ചെയ്തിട്ടില്ല. തനിയെ അലമാരെ പൊട്ടിച്ച്, ജനൽ പൊട്ടിച്ച് ആ മുറിവ് മാത്രമേ ഇവിടെ നിന്നുണ്ടായിരുന്നുള്ളൂ. വലത് കൈക്ക് ആ മുറിവ് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പക്ഷെ പിന്നെ വെന്റിലേറ്ററിൽ കണ്ട അവസ്ഥ കണ്ട അതാർക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെ നിന്ന് 25,000 രൂപ പൈസ അനന്തപുരി ആശുപത്രിയിൽ ബില്ല് പേ ചെയ്യാൻ പോലീസ് ഞങ്ങളോട് ആവശ്യപ്പെട്ട്. ഞാൻ പറഞ്ഞു നിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന, നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ SI കൊച്ചുകുട്ടി അനുസരിക്കും പോലെ അയാളെ കൊണ്ട് ബില്ല് പേ ചെയ്ത്. അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെന്ന് അതല്ലേ എനിക്ക് മനസ്സിലായി. അതുമല്ല അവരെ മുഖം കണ്ടാലേ അറിയും. നിന്ന പോലീസുകാരും SIയും എല്ലാം ഞങ്ങളെ മുഖത്തിങ്ങനെ നൂന്ന് നോക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെയാണ് അവരെ മുഖം കണ്ടത്. അവരെ മുഖം കണ്ട് ഞാൻ കേട്ട് നിങ്ങളെ എൻ്റെ കുട്ടിയെ ഞാൻ നിങ്ങളെ കയ്യിൽ സംരക്ഷിക്കാനാണ് തന്നത്, നിങ്ങളിപ്പോൾ കൊന്നു തന്നത് എന്തിനെന്ന് ഞാൻ കേട്ടിട്ട് അയാൾ ഒരക്ഷരം ഇണ്ടണില്ല. അയാളായാലും പോലീസുകാരായാലും ഒരക്ഷരം ഇണ്ടാതെ ആ ബില്ലും പേ ചെയ്ത് ഞാൻ പറഞ്ഞു സാർ മര്യാദയ്ക്ക് ബില്ല് പേ ചെയ്ത് എൻ്റെ കുട്ടിയെ പെട്ടെന്ന് ഇറക്കി തന്ന് എനിക്ക് മെഡിക്കലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് അയാളൊരു കൊച്ചുകുട്ടിയെ പോലെ അനുസരിച്ച് അയാളെ കൊണ്ടുപോയി കൊണ്ട് ഞങ്ങൾക്ക് തന്ന് മെഡിക്കൽ. എല്ലാവരും കൂടെ വന്ന് അതിനുശേഷം 2 പോലീസുകാരെ അവരവിടെ ഗാർഡിരുത്തി. അത് ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് സെല്ലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രതിയെന്ന്. സെല്ലിൽ കയറാനുള്ള സമയമായില്ല. പിന്നെ അതെങ്ങനെ സെല്ലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രതിയാവും? സെല്ലിൽ കയറാനുള്ള സമയമായിട്ടില്ല. അതിനുമുമ്പേ ഇവിടെ ഫോൺ വന്നതാണ്. അവർ പറഞ്ഞ സെൽ പ്രതിയായതുകൊണ്ട് ഞങ്ങൾ ആരെയും ഞങ്ങളെ കാണാൻ അനുവദിക്കൂല, അവർക്കവിടെ എസ്കോർട്ട് കിടക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ കിടക്കണ്ട, നിങ്ങൾ പോയി, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഈ മെഡിക്കൽ കോളേജിൽ ഈ ജനത്തിരക്കിൽ ഞാൻ ഇത് ഇത്രയും പറഞ്ഞിട്ടും ആ പോലീസുകാരാൻ അങ്ങനെ ഇല്ല. അവരവിടെ തന്നെ ഇരുന്ന് അവരൊരു മറുപടി എൻ്റെ പറയാൻ അവർക്ക് അത് പറ്റണില്ല. എന്ന് വെച്ചാൽ അവർക്ക് അപ്പോഴും കുറ്റബോധം തോന്നുന്നു. അത് കണ്ടല്ലേ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇതുവരെ TV കാണുകയും ഇതേപോലെ ചാനലേരെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അവരാ മുഖം കാണുമ്പോൾ അറിയാം അവർ തെറ്റുകാരാണ്. എനിക്ക് സത്യാവസ്ഥ അറിയണം. ഞാൻ 9 വർഷം കഴിഞ്ഞ് അവരെ വീട്ടുകാർ
മദ്യപിക്കണോണ്ടായിരിക്കും. ആദ്യം നോക്കില്ല, ആദ്യത്തെ കുഞ്ഞിൻ്റെ ജനനം കുറച്ച് നാൾ ഗർഭിണിയായിരുന്നപ്പോൾ മാത്രം അവർ നോക്കി. പിന്നെ ഞാൻ പ്രസവത്തിനുണ്ടോന്നതിന് ശേഷം പിന്നെ അവർ അങ്ങനെ വന്നില്ല. ഒരു രണ്ടോ മൂന്നോ മാസം പിന്നെ നോക്കി. പിന്നെ അവിടെയും ഈ പോലീസും അവർ പെട്ടെന്നെല്ലാം ഇതേപോലെ ആകുമ്പോൾ പോലീസിൽ വിളിച്ച് കൊടുക്കും. ഞാനാണ് ഇറക്കി വീണ്ടും കൊണ്ടുവന്നത്. അതോടെ ഞാൻ പിന്നെ എൻ്റെ വീട്ടിലോട്ട് താമസമാക്കി. ഇവിടെയും അടുത്ത് ഞാൻ പ്രത്യേകം വീടെടുത്ത് കൊടുത്തു നോക്കി. അവിടെയും ബഹളമായി. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ, ഇവിടെ തന്നെ, ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രിയങ്കരൻ തന്നെ ആ വ്യക്തി. 9 വർഷം കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ മൊത്തം ആശുപത്രിയിലുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ വാപ്പ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ആശുപത്രി തിരികെ നോക്കിയിട്ടില്ല, അറിഞ്ഞിട്ട് പോലും വന്നില്ല. ഉമ്മ 2 ദിവസം വരുന്ന ഇത്തിരി അവിടെ ഇരിക്കും, അവരങ്ങഴിച്ചു പോവും. ആ വാപ്പ എന്ന് പറയുന്ന ആൾ ഡോക്ടറിൻ്റെ ചോദിച്ചു, ഈ പുള്ളിക്കാരൻ്റെ വാപ്പ ഇല്ലേ. ആ കുടുംബ അവര് യാതൊരു ചാനലിലോ അവിടെ ഇറക്കെ പരാതി കൊടുത്തെന്ന് ഞങ്ങളാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് കൊന്നതെന്ന്. പക്ഷെ ഞാൻ കൊല്ലൂല, എൻ്റെ മോളെ വിധവാക്ക ഞാൻ സമ്മതിക്കൂ, ഞാൻ കൊല്ലൂല. എനിക്ക് എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ യാത് വഴിയായാലും എനിക്ക് അറിയേ പറ്റൂ, എനിക്കറിയണം. പൂന്തറ പോലീസ് ഞാൻ എന്നിട്ട് അയാളെ മുമ്പ് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഞാൻ ജീവനോട് അതിനകത്തിട്ട് പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. എന്നിട്ട് പോലും അയാൾ എൻ്റെ എല്ലാം ഒരു മറുപടിയും പറയണില്ല. പോലീസ് ഞാൻ കുറേ പോലീസുകാരുണ്ടായിരുന്നു, ഒന്നും രണ്ടും അല്ല, ഒരു 10 പോലീസെങ്കിലും വരും എസ് ഐയും. അവരെ മുമ്പ് ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഞാൻ തന്നതാണൊക്കെ എനിക്ക് തിരികെ തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്നെല്ലാം ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നിട്ട് ഒന്നും അനങ്ങില്ല, അവരെ തെറ്റ് അവർക്ക് അവരെ മുഖത്തുണ്ട്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കണം. ഇതിൽ അതൊക്കെ പോലീസാണെന്നറിഞ്ഞ് അവരെ ജോലിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അവർക്കുണ്ട് സഹോദരങ്ങളും മക്കളും ഇല്ല. ഇങ്ങനെ ഒരു ക്രൂരത ഇനി ആരെയും ചെയ്യരുത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട്, പക്ഷേ ഇനി ഒരു ക്രൂരത ഒരു കുടുംബത്തിന് വരുത്തരുത് ആരും. ആ പോലീസുകാരെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തേ പറ്റൂ, എങ്കിലേ നമുക്ക് സമാധാനം, എനിക്ക് സമാധാനം കിട്ടൂ, അവൻ്റെ കുടുംബക്കാരെ. എനിക്ക് ഈ കുട്ടികളെ എങ്ങനെ ഈ കുട്ടി ഇനി വളർത്തും? എൻ്റെ 2-ാമത്തെ മോളാണ്, 27 കഴിഞ്ഞതേ ഉള്ളത്. ആ കുട്ടികളെ താന്നിക്കുന്നു, ഏത് മൂത്ത കുട്ടി, ഇളയത് 6 വയസ്സായ കുട്ടി, ഇതിനേക്ക് വളർത്തണ്ടേ? കുടിയനായാലും ജോലിക്ക് പോയി മക്കളെ എന്ന് പറഞ്ഞ ഉയരുകളാണ് ആള്. മക്കൾ ഭാര്യ എന്നുള്ള സ്നേഹമുള്ള കുടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറം തള്ളിയിട്ടില്ല. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, എല്ലാവരും നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊണ്ട് പള്ളിയിലോ എവിടെയെങ്കിലും ഒക്കെ പരാതി കൊടുക്കും. അപ്പോഴും തൽക്കാലം കൊടുക്കും, വീണ്ടും ഞാൻ തന്നെ ആ കേസെല്ലാം പിൻവലിക്കും. ഞാൻ പറയണം, 2 കുട്ടികളുണ്ട്, ജോലിയില്ലായിരുന്നാലും ഞാൻ ഒന്നും പറയില്ല. ഞാൻ പറയും, എൻ്റെ മോനെ പോലെ തന്നെ ഞാൻ നോക്കിയത്. ഇപ്പോഴിനി എൻ്റെ മോൻ നഷ്ടപ്പെട്ടണക്ക് എന്നെ ഞാൻ പ്രസവിച്ച് എൻ്റെ മോൻ നഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിയണം, എനിക്ക് എല്ലാവരും കൂടെ അത് അറിയിച്ച് എനിക്ക് തരണം. ഞാൻ എവിടെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് എവിടെ വേണമെങ്കിലും ഞാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ പരാതി കൊടുക്കാനാണ് ഞാൻ ഇരിക്കണത്. എനിക്ക് ഇതിൻ്റെ ഇത് അറിയണം. ഇതാണ് 2 കുട്ടികൾ. 9 വർഷം കൊണ്ട് എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. ചെറിയ വഴക്കായിരുന്നാലും പിണങ്ങി പോയി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വരും, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് നിന്നാലും അവർ തിരിച്ചോട്ടിച്ചേ വിടത്തുള്ളൂ, അവർ നോക്കില്ല, അതെനിക്കറിയാം. എനിക്ക് മാത്രമല്ല, എൻ്റെ നാട്ടുകാരടുത്ത് ചോദിച്ചാലും എല്ലാവർക്കും അറിയാം. 9 വർഷം കൊണ്ട് എൻ്റെ ഉമ്മ സ്വന്തം മോനെ പോലെ തന്നെയാണ് എൻ്റെ ഉമ്മയും വാപ്പയും നോക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ മക്കളിപ്പം അനാഥരായി, ഞാനും എൻ്റെ മക്കളും അനാഥരായി. ഞങ്ങളിനി ഇങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത്ര കുടിയനായിരുന്നാലും മക്കളെ മക്കളെന്നുള്ള ഒരിത് മാത്രമേ അവർക്കുള്ളൂ. എത്ര ചെയ്താലും ഒരു ദിവസത്തിൽ കൂടുതലും പിണങ്ങിയിരിക്കില്ല, അതും എനിക്കറിയാം. പിന്നെ കൂടിപ്പോയാൽ അവർ, പിന്നെ ഇടയ്ക്ക് കുറച്ച് നാൾ പിണങ്ങിയിരുന്നപ്പോഴത്തേക്കും അവർ വേറെ വിവാഹം കഴിപ്പിക്കാനൊക്കെ അവർ നോക്കിയായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് അങ്ങനെ പോവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഞാനും മക്കളും എന്നുള്ള വിചാരം മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴിത്രയും അവർ തിരിഞ്ഞു നോക്കുക, 9 വർഷം കൊണ്ട് അവർ തിരിഞ്ഞു നോക്കാതെ ഇപ്പോഴും പറയുന്നത് ഞാനും എൻ്റെ ഉമ്മയും കൊല്ലിച്ചെന്ന് മാത്രം തന്നെയാണ് അവർ പറയുന്നത്. എനിക്ക് സത്യം അറിയണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇത് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വന്ന കൈപ്പിഴ തന്നെയാണ്, അവർ കൊണ്ടുപോയി കൊല്ലിച്ചത് തന്നെയാണ്. അല്ലാതെ ഇത്രയും വലിയ അപകടങ്ങൾ വരത്തില്ല. ഈ 4 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ടും മരിച്ച വ്യക്തിയാണ് വെന്റിലേറ്ററിൽ ഇട്ടെന്നാണ് എൻ്റെയും സംശയം. എന്ന് വെച്ചാൽ അനന്തപുരിയിൽ വെച്ച് ഡോക്ടർ അപ്പോഴേ പറഞ്ഞത് തന്നെയാണ്. പിന്നെ പോലീസുകാരന്മാരുടെ ഭാഗത്തുനിന്ന് തെറ്റില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആയിരിക്കാം ഈ 4 ദിവസം 5 ദിവസം കൊണ്ട് അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടത്. അതിനു മുമ്പേ ആൾ മരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ
എൻ്റെ വിശ്വാസം. അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരിക്കും അവർ പിന്നെ അവിടെ കൊണ്ടിട്ടത്. സെൽ പേഷ്യൻ്റ് എന്ന് അവർ രണ്ടാമതാണ്, അത് ആ റെക്കോർഡ് കാണുമ്പോൾ മനസ്സിലാവും. രണ്ട് കളർ മഷിയായിരുന്നു അവർ സെൽ പേഷ്യൻ്റിന്, രണ്ടാമതാണ് അവർ എഴുതി ചേർത്തത്. അതിനുശേഷം എനിക്ക് കാണിച്ചു തരത്തില്ല. ഞാൻ അവിടെ കിടന്ന് ബഹളം വെച്ച്, ഉമ്മായും കിടന്ന് ബഹളം വെച്ചതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് എനിക്ക് കാണിച്ചു തരും തരുന്നത്. ഓരോ പേഷ്യൻസിനായിട്ട് അവർ പേര് പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മരുന്നിനായിട്ട് വിളിച്ചുകൊണ്ടിരുന്നാലും ഈ സനോഫർ എന്ന പേര് അവർ പുറമേ പറയത്തില്ല, കാണാൻ വേണ്ടി വിളിക്കത്തില്ല, ഒരു ഡീറ്റെയിൽസും ഡോക്ടർ പറയുന്നില്ല. ചിലപ്പോൾ പോലീസുമാരന്മാർ വഴിയായിരിക്കും നമ്മൾ അറിയുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ. എന്നെ കാണാനായിട്ട് വിളിക്കില്ല അവർ. ഞാൻ പിന്നെ നിർബന്ധം കാണിച്ച് എനിക്ക് കാണണമെന്ന് കരഞ്ഞു പറയുമ്പോഴാണ് എന്നെ കയറ്റ് കാണുന്നത് തന്നെയാണ്. അല്ലാതെ അവർ കാണാൻ വേണ്ടി അവർ വിളിക്കുന്നില്ല. ഒരു കാര്യത്തിനും പോലീസ് ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ എന്ത് ചോദിച്ചാലും അവർ സൈലൻ്റായിട്ട് തന്നെയാണ് അവരിരിക്കുന്നത്. ഇത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്, അതുറപ്പാണ്. അതെനിക്ക് തെളിയിക്കണം, അത് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾ തെറ്റുകാരല്ല എന്ന് ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, അത് എല്ലാവരും അറിയണം. ഇതിപ്പം ചാനലിലായിരുന്നാലും പറയുന്നത് ഭാര്യയുടെ വീട്ടുകാർ കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് പോലീസ് കൊണ്ടുപോയെന്നാണ് പറയണം. അത് ഈ ലോകം മുഴുവനും അറിയണം. അപ്പം ഞങ്ങൾ പഠിക്കുന്നവരൊക്കെ അറിയണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്, എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. അത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യം തന്നെയാണ്.